നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 10 വൃത്തിയായിട്ട് എങ്ങനെ തേനെടുക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ തേനെടുത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 25 ദിവസമായി. 25 ദിവസം മുമ്പ് തേനെടുത്താണ്. അപ്പോൾ ഈ ഭാഗത്ത് തേൻ്റെ വരവൊക്കെ നിന്ന് തുടങ്ങി. അപ്പോൾ നോക്കിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോളനി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് സൂപ്പർ കയറിയൊരു കോളനിയാണിത്. അപ്പോൾ ഇത് തുറന്നുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തേൻ്റെ സീസൺ കഴിഞ്ഞിട്ട് ഈച്ചകളുടെ സ്ട്രെങ്ത് കുറഞ്ഞു പോയത്. അങ്ങനത്തെ കോളനികൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് ഒന്ന് കാണിച്ചു തരാം. എന്താ അവസ്ഥ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, സ്ട്രെങ്ത് ഇല്ല ഈച്ചകൾക്ക്. കണ്ടോ, ആകെ ഒന്നോ രണ്ടോ ഈച്ചകളുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വരുന്ന ഈ കോളനികൾ, രണ്ട് സൂപ്പറൊക്കെ കയറിയ കോളനികൾ, നമുക്ക് ഇതിലിപ്പോൾ ഈച്ചകളില്ലാണ്ട് ഇതൊക്കെ വെക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടപ്പുഴു വരും. അടപ്പുഴു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സൂപ്പർ ഒഴിവാക്കി കൊടുക്കാം. ഈ മുകളിലത്തെ ഈ ഒരു സൂപ്പർ ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഈച്ചകളൊന്നുകൂടി ഒതുങ്ങി ഈ ഒരു സൂപ്പറിലേക്ക് കയറിയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സൂപ്പർ ഒഴിവാക്കാൻ പോവാണ്. ഇത് ഓരോ അടകളെടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. കുടയുമ്പോൾ ശ്രദ്ധിക്കണം, റാണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം കുടയാനായിട്ട്. ഇതിലൊന്നും റാണിയില്ല, ഇതിലൊന്നും തേനോ ഒന്നും ഇവർ നിറച്ചിട്ടില്ല, സ്ട്രെങ്ത്തും ഇല്ല. അപ്പോൾ അത് ഇങ്ങനെയാണ്, തേൻ സീസൺ അവസാനിക്കുമ്പോൾ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മള് അടകളൊക്കെ ഒഴിവാക്കി. ഇനിയിപ്പോ ഈ സൂപ്പർ വെക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ഈ കോളനിയെ സ്ട്രെങ്ത് ആക്കി നിർത്തണം. അതായത് ഇതിപ്പോ രണ്ട് സൂപ്പർ കയറിയിട്ടുണ്ടെങ്കിലും അതിനുള്ള ഈച്ചകളില്ല. സീസൺ കഴിഞ്ഞപ്പോൾ കുറേ ഈച്ചകൾ സ്ട്രെങ്ത് കുറഞ്ഞു 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 വരും. സീസൺ കഴിയുന്നതിനനുസരിച്ച് ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒന്നും കൂടിയും സ്ട്രെങ്ത് കുറയും. അപ്പോൾ സ്ട്രെങ്ത് കുറയുന്നതനുസരിച്ച് നമ്മൾ സൂപ്പറിൻ്റെ എണ്ണം കുറയ്ക്കുക, അടകളുടെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തില്ലെങ്കിൽ അടപ്പുഴു കയറും. അടപ്പുഴു കയറാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒട്ടുമിക്ക കോളനികളിലും സ്ട്രെങ്ത് കുറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ 4 സൂപ്പറൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 2 സൂപ്പറൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവും ഈച്ചകൾ. അപ്പോൾ 2 സൂപ്പറൊക്കെ എടുത്ത് കളയുക. അപ്പോൾ സ്ട്രെങ്ത് ആക്കി കൊടുക്കുക, മാക്സിമം ഈച്ചകളെ സ്ട്രെങ്ത് ആക്കി കൊടുക്കുക. ഞാൻ ഈ സൂപ്പർ ഒഴിവാക്കാണ്, ഞാൻ 1 സൂപ്പർ വെക്കുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സീസൺ കഴിയുമ്പോൾ, തേൻ സീസൺ കഴിയാറാവുമ്പോൾ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഈച്ചകളെ ഒന്ന് സ്ട്രെങ്ത് ആക്കി കൊടുക്കുക. അതായത് 2 സൂപ്പറൊക്കെ ഉണ്ടെങ്കിൽ 1 സൂപ്പർ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഈച്ചകൾക്ക് ഈ ഒരു സൂപ്പറിൽ, ഇപ്പോൾ ഈ ഒരു അടയിലാണെങ്കിൽ ഇവർക്ക് തേൻ നിറയ്ക്കാനുള്ള ടെൻഡൻസി കൂടും. മറ്റേതാവുമ്പോൾ ആകെ പരത്തി അവർ 2 സൂപ്പർ 3 സൂപ്പറൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ആകെ അവർ പരത്തിയിട്ട് തേൻ വെക്കും. ഇതിപ്പോൾ ആണെങ്കിൽ ആകെ 4-5 അടയുള്ളൂ. അപ്പോൾ അതിൽ തേൻ വെക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ 2 സൂപ്പർ കയറിയിട്ടുണ്ടെങ്കിൽ 1 സൂപ്പർക്കാക്കി ചുരുക്കിയിട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ.